ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സീരീസ് പാർട്ട് ടു ആണ് അപ്പം എന്താണ് നമ്മൾ കഴിഞ്ഞതിൽ ഒരു സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ ഇതൊരു വേറെ സൈസ് സ്റ്റാർ ആണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു എ ഫോർ സൈസുള്ള കളർ പേപ്പർ എടുത്തിട്ടുണ്ട് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം ഒരു ട്രയാംഗുളർ രൂപത്തിൽ മടക്കിയെടുക്കാം എന്നിട്ട് നല്ല കറക്റ്റ് ഫസ്റ്റ് ഒന്ന് ആ തട്ടെത്തുന്ന വരെ നല്ല കറക്റ്റ് ആയിട്ട് മടിക്കിയതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്യണം മറ്റേ ഈ ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് സ്ക്വയർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ക്വയർ കിട്ടും അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് വരച്ച് നല്ല പണിയല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല സ്ക്വയർ കിട്ടും ഇനി നമുക്കിത് ഇങ്ങനെ മടിക്കിയതിന് ശേഷം നിങ്ങൾ മറ്റേ സൈസുള്ള സ്ക്വയർ സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ സെൻ്ററിൽ ഒരു ലൈൻ കിട്ടുമല്ലോ ആ ലൈനിലേക്ക് ഒരു ഭാഗം ഇങ്ങനെ ഇതുപോലെ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ മടക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലായിക്കോളും ഇതുപോലെ മടക്കിയിട്ട് മറ്റേ ഭാഗം ഈ നമ്മൾ മടി മറ്റേ സൈഡിൽ മടക്കിയതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുക അങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം കറക്റ്റായിട്ട് മടക്കരുത് അതിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന രീതിയിലാണ് നമുക്ക് മടക്കേണ്ടത് അപ്പോൾ ഞാൻ ഫെവികോളാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഒട്ടിച്ച ഫ്ല ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട് ഈ നമ്മൾ ഫെവികോളൊക്കെ ഗ്ലൂ പരത്താനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷ് പഴയതെടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ പഴയതാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബ്രഷ് കട്ട പിടിക്കാനൊക്കെ സാധ്യത നമ്മൾ കേൾക്കാൻ മറന്നു പോയാൽ വേഗം കട്ട പിടിക്കും അപ്പോൾ അതുകൊണ്ട് പഴയ ബ്രഷ് എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്ത് തറ്റ തറ്റത്താക്കുന്ന ഉള്ളൂ ഓവർ ഉള്ളിലേക്ക് ആക്കിയാൽ നമ്മുടെ നമ്മൾ വിചാരിച്ച പോലത്തെ സ്റ്റാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ തറ്റത്ത് മാത്രം ഗ്ലൂ തേച്ചിട്ട് മറ്റേ മുകളിലേക്ക് നമുക്ക് കേക്ക് കൊടുക്കാം നല്ല വരത്തിയിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ കളർ പേപ്പർ എടുക്കുന്നതിന് പകരം നിങ്ങൾ ചാർട്ട് പേപ്പർ എടുത്താൽ നല്ല കട്ടി ഉണ്ടാകും അപ്പം ഞാൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ കോൺ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അടിയത്ത വരയില്ലേ അടിയത്ത വര ലെവലാക്കി വെച്ചിട്ട് ഈ വര ലെവലാക്കി വെച്ചിട്ട് വേണം അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഒരു ഡോട്ട് ഇട്ടെടുക്കാം അപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും അവിടുന്ന് അഞ്ച് സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ മാർക്കിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് ക്രോസ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കുക അടീന്നെ അഞ്ച് സെൻറ്റിമീറ്റർ അല്ല നമ്മൾ മുകളിലുള്ള നമ്മൾ ഒട്ടിച്ച ആ ഭാഗത്തു നിന്നാണ് അഞ്ച് സെൻറ്റിമീറ്റർ എന്നിട്ട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം അത് ഒഴിവാക്കുക തന്നെ വേണ്ടത് അത് അല്ലാതെ അവിടെ വെക്കാനുള്ളതല്ല അപ്പോൾ അത് നമുക്ക് നല്ല കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പം നമ്മൾ മെച്ചമെൻറ്റ് കറക്റ്റ് വെച്ചാലാണ് നമ്മൾ നല്ല കറക്റ്റ് സ്റ്റാറൊക്കെ കിട്ടുകയുള്ളു അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇല്ല ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി ഞാനിത് നമ്മൾ ക്ലേസ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു കഷ്ണം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഇനി നമുക്ക് നമ്മുടെ ഈ നിന്ന് മുകളിലേക്ക് ഒരു സെൻറ്റിമീറ്റർ ഒരു സെന്റിമീറ്റർ മാർക്ക് ചെയ്താൽ മതി ഒരു സെന്റിമീറ്റർ ഒന്ന് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക എന്താ ഒരു അടയാളം വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം അവിടെ നിന്ന് ഒഴിവാക്കി മാറ്റണം അപ്പം ആ പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ഇതില്ല ഇതുപോലെ ഉണ്ടാകും അപ്പം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തു നമുക്ക് ചെയ്യേണ്ടത് ആ പോയിന്റിൽ നിന്ന് സൈഡിലേക്ക് ക്രോസ് ആയിട്ട് രണ്ട് വര വരച്ച് കൊടുക്കാം രണ്ട് സൈഡിലേക്കും വര വരച്ച് കൊടുക്കാം ഇതുപോലെ നല്ല കറക്റ്റായിട്ട് വള വളയാതെ വരച്ച് കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുക ഇതുപോലെ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ രണ്ട് രണ്ടെണ്ണത്തിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കുക ആ ലൈന് അവസാനിക്കുന്ന സ്ഥലം കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇത് മുകളിലേക്ക് മടക്കി കൊടുക്കണം അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ സ്കെയിലുപേശിച്ചൊക്കെ കടയില്ല ഞാൻ കാണിച്ച് തരാം ഇതുപോലെ സ്കെയിൽ ആ ലൈനിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് ഇതിങ്ങനെ മടക്കിയാൽ പെട്ടെന്ന് തന്നെ കഴിയും എന്നിട്ട് ഇങ്ങനെ അമർത്തി നല്ല പർച്ചസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അങ്ങനെ രണ്ടെണ്ണം നമുക്ക് ചെയ്ത് രണ്ട് സൈഡും ചെയ്തെടുക്കാം എന്നിട്ട് സ്കെയില് മാറ്റിയിട്ട് നല്ല കൈ കൊണ്ട് നല്ല അമർത്തിയാൽ മതി ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യണം നമ്മൾ മടക്കിയത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം മറ്റേ ഭാഗം കട്ട് ചെയ്യരുത് കേട്ടോ ഈ ഭാഗം ഇതെല്ലാം അടിയത്തെ ഭാഗം കട്ട് ചെയ്യരുത് ഈ മുകളത്തെ രണ്ട് ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ വസ്റ്റത്തെ ഒരു സൈഡ് കറക്ട് ചെയ്തു ഇനി രണ്ടാമത്തെ സൈഡ് നമുക്ക് കട്ട് ചെയ്യാം പിന്നെ രണ്ടാമത്തെ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇതുപോലെ ഉണ്ടാകും അപ്പോൾ ഞാൻ പറയുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല സ്റ്റാർ കിട്ടും അപ്പോൾ ഞാൻ ഇനി മറ്റേ സൈഡ് മുകളിലേക്ക് മടക്കുകയാണ് ഇത് മടക്കി കട്ട് ചെയ്യരുത് ഇങ്ങനെ തന്നെ വെക്കാനുള്ളതാണ് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് മടക്കി അവിടെ വെച്ചെടുത്താൽ മതി കണ്ടില്ലേ ഇനി നമുക്കിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇതുപോലത്തെ അഞ്ചെണ്ണം നമുക്ക് ആവശ്യമുണ്ട് അഞ്ച് നമ്മൾ ഞാൻ ഇപ്പം ചെയ്ത അതേപോലത്തെ അഞ്ച് പീസാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതെല്ലും കൂടി ഒന്ന് ഒട്ടിക്കണം അപ്പോൾ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയില്ല ഇതുപോലെ ആ മുകളിൽ നമ്മൾ മടക്കിയ ഭാഗം കട്ട് ചെയ്യാത്ത ഭാഗം ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ട് അത് നമ്മൾ രണ്ടെണ്ണം എടുക്കണം രണ്ടെണ്ണം എടുത്തിട്ട് ആദ്യത്തേൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഉള്ളിലേക്ക് അത് ആക്കിയിട്ട് ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കുക ആ നമ്മൾ മടക്കിയ ആ ഭാഗം മറ്റേ കോണിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ അത് ഞാൻ ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ട് ഒട്ടിക്കുന്ന എങ്ങനെയാണ് ഇപ്പോൾ ഫെവികോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് എന്നിട്ട് നമുക്ക് എവിടെ ഏതെങ്കിലും സൈഡിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഉള്ളിൽ അപ്ലൈ ചെയ്താലും മതി അല്ലെങ്കിൽ നമ്മൾ ആ പുറത്ത് ആ മടക്ക് ആ മടക്കുമല്ലേ തേച്ചാലും മതി എന്നിട്ട് ഫെവികോൾ തേച്ചിട്ട് എന്താ ആ ലൈനിൻ്റെ അപ്പുറത്തൊക്കെ തേക്കരുത് ആ ലൈനിൻ്റെ ആ കറക്റ്റായിട്ടൊന്ന് തേച്ചെടുത്താൽ മതി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം ഉള്ളിലേക്ക് വെച്ചിട്ട് ആ മട നമ്മൾ ഗ്ലൂ തേച്ച ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കാം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ട് നല്ല ഒട്ടിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള നാലെണ്ണം ഇതുപോലെ അടുപ്പിച്ച് തന്നെ ഒട്ടിച്ചെടുക്കണം നമ്മളിപ്പോൾ ചെയ്ത ഈ മെത്തേഡിൽ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം ഇപ്പോൾ കണ്ടിട്ടില്ല ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അഞ്ചെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് കണ്ടില്ല സ്റ്റാറിൻ്റെ ഒരിതിൽ വന്നിട്ടുണ്ട് കണ്ടില്ല ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്കിതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട് ഉണ്ടല്ല ഇനി ഇതിങ്ങനെ വിടർത്തിയാൽ നമുക്ക് കറക്റ്റ് സ്റ്റാറിൻ്റെ ഷേപ്പിൽ കിട്ടും അഞ്ച് ഇതുള്ള കോണുള്ള സ്റ്റാർ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒരു കോമ്പസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം നമ്മൾ രണ്ടറ്റത്ത് മാത്രം ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കെ കെട്ടി കൊടുക്കണ്ട അതിനെയാണ് അപ്പോൾ ആ പോയിൻറ്റിൻ്റെ നേരെ മുകളിലാണ് ഞാനൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വലുപ്പത്തിൽ കഴിഞ്ഞാൽ ഹോൾ ഇട്ട് വെക്കുക എന്നത് രണ്ട് സൈഡിൽ മാത്രം ഇട്ടാൽ മതി നടുവത്തേലൊന്നും ഇടേണ്ട ആവശ്യമില്ല രണ്ട് സൈഡിലുള്ള അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ ഹോൾ ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ഇവിടെ ത്രെഡ് എടുത്തിട്ടുണ്ട് ഇത് വേറെ ഒരു സൈസ് ത്രെഡാണ് അപ്പോൾ നിങ്ങൾക്ക് പോലും ത്രെഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ ഈർക്കൾ ഈർക്കളെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഈ നൂല് ഈർക്കളിൽ ഒന്ന് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം ഈ നമ്മളെ മറ്റേ നൂല് ഈ എന്താ ഈർക്കിളിൻ്റെ മുകളിലേക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി വെക്കാം അനങ്ങാത്ത രീതിയിൽ ടൈറ്റായിട്ട് നമുക്ക് കെട്ടി വെക്കാം എന്നിട്ട് ബാക്കി വന്ന പീസ് കട്ട് ചെയ്യാം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്താലും നമ്മൾ കെട്ടിയതൊക്കെ ഊരി പോകും കുറച്ച് അവിടെ വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇനി നമുക്ക് നമ്മുടെ ഇട്ട ഹോളില്ലേ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തുനിന്ന് അകത്തേക്ക് ഇങ്ങനെ ആ ഈർക്കുകൾ കയറ്റി കൊടുക്കുക ഈർക്കുകളും നൂലും കൂടി കയറ്റി കൊടുക്കുക നമ്മൾ നൂല് മാത്രം ഇടുമ്പോൾ ഉള്ളിൽ നിൽക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടി കെട്ടിയാലാണ് ഇതിങ്ങനെ നമ്മൾ സ്റ്റാർ രൂപത്തിൽ കിട്ടുക അപ്പോൾ അത് നല്ല കൈ കൊണ്ടൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് നല്ല ലെവലാക്കി കൊടുത്തിട്ട് വേണം കെട്ടി കൊടുക്കാൻ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ കെട്ടിയെടുക്കണം അപ്പോൾ നമുക്കിത് കെട്ടിയെടുക്കാം കെട്ടി ഞാൻ കെട്ടിണ കെട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഞാനൊരു പഞ്ചർ എടുത്തിട്ടുണ്ട് നമ്മൾ ഹോൾ പഞ്ചറില്ല അതാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അത് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഡിസൈൻ അല്ല ഇങ്ങനെ കുറേ ഹോൾ ഇടുമ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അത് അമർത്തിയിട്ട് കണ്ടില്ലേ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തു ഇത് ഞാൻ അഞ്ചെണ്ണത്തിലും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇട്ടപ്പോൾ കാണാൻ ഇനി നമുക്കിതിങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കാം ഒരു പ്രാവശ്യം ഒന്ന് കെട്ടുക രണ്ട് മൂന്ന് പ്രാവശ്യം കെട്ടിയാൽ നല്ല നല്ല വൃത്തി തന്നെ അവിടെ ഇരുന്നോളും അപ്പോൾ ഞാനിങ്ങനെ കെട്ടി കൊടുത്തു ഇനി രണ്ടാമത്തെ കെട്ടും കൂടി കെട്ടുകയാണ് നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടുക ഉണ്ടല്ലേ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഞാൻ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അല്ലല്ലേ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തോ ഒഴിവാക്കാതോ നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാനൊക്കെ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്